അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കിതാബുൻ നഹ്വാണ് ഇന്നത്തെ വിഷയം. പുസ്തകം എടുത്ത് ഒരുങ്ങിയിട്ടില്ലേ? എന്തിനാ നഹ്വ് പഠിക്കുന്നത്? അറബി ഭാഷ പഠിക്കാന്. എന്തിനാ അറബി ഭാഷ പഠിക്കുന്നത്? ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഭാഷയാണ് അറബി ഭാഷ. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ്, ഹദീസുകൾ അറബി ഭാഷയിലാണ്. അപ്പം അറബി ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് വളരെ മഹത്തായ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു, രണ്ടാമത്തെ പാഠത്തിലേക്ക് കടന്നല്ലോ. രണ്ടാമത്തെ പാഠത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണത്? ഒന്ന് ഓർത്തു നോക്കൂ. അതെ, താബിഅകളെ കുറിച്ച് അല്ലേ. എത്ര താബിഅകളാണുള്ളത്? 5 താബിഅകൾ ഒന്ന് പറയല്ലേ. നഅത്ത്, തൗകീദ് പറയൂ, അത്ഫുൽ ബയാൻ, അത്ഫുൻ നസഖ്, ബദൽ. ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് പ്രത്യേകം പ്രത്യേകം നമ്മൾ പഠിക്കുന്നുണ്ട് ഈ പാഠത്തിൽ. അഥവാ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ ആദ്യം എണ്ണിയത് എന്തേനും ഓർമ്മയില്ലേ? നഅത്ത്. നഅത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷണം. അപ്പോൾ ഒരു സംഗതിക്ക് വിശേഷണം പറയാം. അതെല്ലാ ഭാഷയിലുമുണ്ട്. നമ്മൾ മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്കാം, ഇത് മുഹമ്മദാണ്. ആ മുഹമ്മദിനിക്കുള്ള ഒരു വിശേഷണമാണ് അവൻ സഹായിയാണ് എന്നത്. അപ്പം ഇത് സഹായം ചെയ്യുന്ന മുഹമ്മദാണ് എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ? അതുപോലെ അറബിയിലും പറയും, ഹാദാ മുഹമ്മദുൻ, ഇത് മുഹമ്മദാണ്. അന്നാസിറു, സഹായം ചെയ്യുന്ന സഹായിയായ മുഹമ്മദാണിത്. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ അജക്റ്റീവ് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആപ്പിൾ, ആപ്പിൾ എന്നതിനേക്കുള്ള ഒരു വിശേഷണമാണ് മധുരമുള്ളത് എന്നത്. അപ്പോൾ ഏ സ്വീറ്റ് ആപ്പിൾ, മധുരമുള്ള ആപ്പിൾ, മധുരമുള്ള ആപ്പിൾ. ഹീസ് എ ഗുഡ് ബോയ്, അവൻ നല്ല കുട്ടിയാണ്. അപ്പോൾ ഗുഡ് എന്നത് സിഫത്താണ്, നഅത്താണ്, വിശേഷണമാണ്. ഇതാണ് നഅത്ത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ നഅത്തായി വരുന്ന പദം താബിആണ്. താബിഇ എന്ന് പറഞ്ഞാൽ ഇഅറാബിൽ മുമ്പുള്ളതിനോട് തുടരുന്നത്, ഇഅറാബിൽ മുമ്പുള്ളതിനോട് യോജിച്ചു വരുന്നത്. അഥവാ നഅത്തായി വരുന്ന പദത്തിന് മുമ്പുള്ളതിനേക്കുള്ള ഇഅറാബാണ് നൽകുന്നത്. നമ്മൾ ഉദാഹരണം പഠിക്കുന്നുണ്ട്. ഖാമ സൈദുൻ, സൈദ് നിന്നു. സൈദ് എന്നാള് നിന്നു. സൈദിനേക്കുള്ള വിശേഷണമാണ് ബുദ്ധിമാൻ. ബുദ്ധിമാൻ എന്താ അറബി പറയാ? ആഖിൽ. അപ്പൊ ഖാമ സൈദുനിൽ ആഖിലു എന്നാണോ വായിക്കേണ്ടത്? ആഖില എന്നാണോ? അൽ ആഖിലി എന്നാണോ? അത് ആക്കിലി എന്നതൊരു വിശേഷണമല്ലേ ബുദ്ധിമാൻ എന്നത്? എന്തിനിക്ക് ആ വിശേഷണം പറഞ്ഞത്? സൈദിനിക്ക്. സൈദിന്റെ ഇഅ്റാബ് എന്താണ്? സൈദ് ഫാഇലാണ്. ഖാമ സൈദുൻ, ഖാമ എന്ന് പറയുന്ന ഫിഇലിന്റെ ക്രിയയുടെ ആ പ്രവൃത്തി ആരിൽ നിന്നുണ്ടായത്? സൈദ്. ആ പ്രവൃത്തി ഉണ്ടായ ആൾക്കാണല്ലോ ഫാഇൽ എന്ന് പറയുന്നത്. ഫാഇലിക്ക് റഫ് ആണ്, ഖാമ സൈദുൻ. ഇവിടെ റഫിന്റെ അടയാളം ലമ്മത്താണ്. ആ റഫ്ആണ് എന്തിനും കൊടുക്കേണ്ടത്? സൈദിന്റെ നഅത്താകുന്ന ആഖിനിക്കും കൊടുക്കേണ്ടത്. അപ്പൊ ഖാമ സൈദുൻ അൽ ആഖിലു, ഖാമ സൈദുനിൽ ആഖിലു, ലു എന്നാണ് വായിക്കേണ്ടത്. കാരണം സൈദിനിക്ക് റഫ്ആണ്, അതുകൊണ്ട് ഇതിനിക്കും റഫ് കൊടുക്കണം.
അപ്പൊ അതാണ് താബിഇ എന്ന് പറഞ്ഞാൽ മുമ്പുള്ളതിനോട് ഇഅറാബിൽ തുടരുന്നത്. നമ്മൾ ചില ആൾക്കാർ അനുഗമിക്കൂലേ, അവർ ചെയ്യുന്നത് പോലെ ചെയ്യാം. നമ്മൾ ആരെയാണ് അനുഗമിക്കേണ്ടത്? ചില ആളുകൾ സിനിമാ നടന്മാരെയും നടിമാരെയും അനുഗമിക്കും. അവരെങ്ങനെയാ മുടിവെട്ടുന്നത്, അവരെങ്ങനെയാ ഡ്രസ്സ് ധരിക്കുന്നത്, അവരെങ്ങനെയാ നടക്കുന്നത്, അപ്പൊ അവരെ പിൻപറ്റുക. നമ്മൾ ആരെയാ പിൻപറ്റേണ്ടത്? നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. തങ്ങളുടെ ജീവിതമാണ് നമ്മൾ പകർത്തേണ്ടത്. അപ്പൊ നഅത്ത് എന്നതും ഇതുപോലെ അനുഗമിക്കും. ആരനുഗമിക്കും? മുമ്പുള്ള പദത്തിനെ. ഏതൊന്നിനിക്കാണോ വിശേഷണം പറയപ്പെടുന്നത്, അതിനിക്ക് ഉള്ള അതിനിക്കുള്ള ഇഅറാബ്, ആ ഇഅറാബ് തന്നെയാണ് നഅത്തായി വരുന്നതിനിക്കും കൊടുക്കുന്നത്. അതിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നഅത്തായി വരുന്ന പദം ഒന്നെങ്കിൽ മുസ്തഖായിരിക്കും അല്ലെങ്കിൽ മുഅവ്വലു ബിഹി ആയിരിക്കും. നമ്മൾ പഠിച്ചതല്ലേ മുസ്തഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്തഖ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൽ നിന്നും ഉണ്ടാവുന്ന മറ്റൊരു പദം. ഏത് പദത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? മസ്ദറിൽ നിന്ന്. ഏത് പദത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? മസ്ദറിൽ നിന്ന്. ഉദാഹരണത്തിന് നസുർ, നസറ യൻസുർ, നസുർ. നസുർ എന്നത് മസ്ദറാണ്, ക്രിയാധാതുവാണ്. ഈ നസുർ എന്ന പദത്തിൽ നിന്നുണ്ടാവുന്ന ഒരു പദമാണ് നാസിർ, അല്ലെ? നാസിറിൽ നസറിന്റെ നൂനും സ്വാദും റാവും ഇല്ലേ? അവൻ നാസിർ എന്ന ഇസ്മു ഫാഇൽ, നാസിർ എന്നതിന് ഇസ്മു ഫാഇൽ എന്നാണ് പറയുക, സഹായിക്കുന്നയാൾ. അപ്പൊ നാസിർ എന്നത് നസറിൽ നിന്നുണ്ടായ പദമാണ്. മദ്റൂബ് അത് ഇസ്മു മഫ്ഊലാണ്, അത് ലർബിൽ നിന്ന്, ലർബി എന്ന ക്രിയാധാതുവിൽ നിന്ന്, മസ്തറിൽ നിന്ന് ഉണ്ടായ ലഫ്ളാണ് മദ്റൂബ് എന്ന് പറയുന്നത്. അപ്പൊ മുസ്തഖ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൽ നിന്നും ഉണ്ടാവുന്ന മറ്റൊരു പദം. ഏത് പദത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? മസ്ദർ എന്ന പദത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, അതിനേക്കാണ് മുസ്തഖ് എന്ന് പറയുന്നത്. ഇനി മുഅവ്വലായിട്ടുള്ളതും നഅത്തായി വരും, മുസ്തഖ് കൊണ്ട് തഅ്‌വീൽ ചെയ്യപ്പെടുന്നത്, അഥവാ അത് ജാമിദായ, അത് വേറൊരു പദത്തിൽ നിന്ന് ഉണ്ടായ പദമല്ല. ഉദാഹരണം പറയാം, മറർതു ബിസൈദിൻ, ഞാൻ സൈദിൻ്റെ അരികിലൂടെ നടന്നു, സൈദിൻ്റെ അടുത്തുകൂടെ നടന്നു. ഹാദ ഏത് സൈദ? എല്ലാവരും ആകാംക്ഷയോടുകൂടെ നോക്കിയാണ് ഏത് സൈദിൻ്റെ അടുത്തുകൂടെയാണ് നടന്നത്. ഹാദ, അപ്പം ഹാദ എന്ന് പറഞ്ഞാൽ അത് ഇഷാറത്ത് ചെയ്യുന്ന ഒരു പദമാണ്. നമ്മളിങ്ങനെ ചൂണ്ടി പറയൂലേ, ഈ സൈദടോ, ഈ കാണുന്ന സൈദ്. അപ്പൊ ഹാദ എന്നത് നഅത്താണ്, സൈദ് എന്ന പദത്തിനുള്ള വിശേഷണമാണ് ഈ സൈദ് എന്ന് പറയുന്ന ഹാദ. അത് അവ്വലാണ്, അഥവാ വേറൊരു പദത്തിൽ നിന്നും ഉണ്ടായിത്തീർന്ന പദമാണോ ഹാദ? അല്ല. പിന്നെയോ, ഇതിനിക്ക് മുസ്തഖിന്റെ ഒരർത്ഥമുണ്ട്, വേറെ പദത്തിൽ നിന്നും ഉണ്ടായിത്തീർന്ന ഒരു പദത്തിന്റെ അർത്ഥം ഇതിന് ലഭിക്കും. ഏതർത്ഥമാണ് അവിടെ വരിക? അൽഹാലിരി. അപ്പൊ ഹാലിറി എന്നത് ഇസ്മു ഫാഇലാണ്, അത് മുസ്തഖാണ്. അപ്പൊ മുസ്തഖിന്റെ മാന ലഭിക്കും ഈ മുഅവ്വലിന്, അത് വേറൊരു പദത്തിൽ നിന്നും നിർമ്മിക്കപ്പെട്ടതല്ല. പക്ഷേ വേറൊരു പദത്തിൽ നിന്നും നിർമ്മിക്കപ്പെട്ടതിന്റെ അർത്ഥം അതിന് ലഭിക്കുന്നതാണ്. ഇതാണ് മുഅവ്വല് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ മുസ്തഖും മുഅവ്വലുമായിട്ടുള്ളത് നഅത്തായി വരുന്നതാണ്. ഇനി പുസ്തകം തുറക്കുക, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസു സാനി, രണ്ടാമത്തെ പാഠം. അത്തവാബിഉ, താബിഉകൾ, അഥവാ ഇഅറാബിൽ മുമ്പുള്ളതിനോട് യോജിച്ചു വരുന്ന നാമം, വിശേഷണം. അത്തവാബിഉ ജംഉ താബിഇൻ, താബിഇ എന്ന
Ega Vajanatinde, Bohuva Janaman, Jamri and the Varna, Bohuva Janam, Bohuva Janaman, Tawabiri, Tabirugal. In the Tabiri and the Varnal, Wahu a lady at Baru, Ma Kabila who Ade. Yetbauma kabelahu mumbulladinode tudarum mumbulladinode yojikum yendili fil irabi irabil mumbulladinode yojichivarum and udar number parnala nerte ale mumbulle patatinikala irabatan neana idinum kudukanadu other day what I would are nangal number padikum. What Tawabiru Hamsun Tabirigal Anjan Edokayane Anatu Wat Tawkidu Waatuful Bayani Waatuful Nasaki Wal Badalu Anjatabirigal Adal Namal Adam Barna Tabiragana Natina Kurchani Paratri Vishadamai Padikanad Shadiga Anatu Nat in the Huat Tabiril Mustaku Ada Tabi Anne Mumbuladinodi Irabil Yojichiviranadana Ada Botanal Mustaku Adonangil Mustakai Vidum Mustakait Ladd Tabi Aite Sifataite Vidum Alangil Abil Muawalubihi Mustakinode യോജിച്ചത് മുസ്തഖ് കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് അഥവാ മുസ്തഖിന്റെ ഒരു അർത്ഥം ഇതിനുണ്ട് അതാണ് മുഅവ്വലു ബിഹി എന്ന് പറഞ്ഞാൽ ആ പദം ജാമിദായിരിക്കും ഒരു ഉറച്ച പദമായിരിക്കും മറ്റൊന്നിൽ നിന്ന് ഉണ്ടായതല്ല മുഅവ്വൽ പക്ഷേ മുസ്തഖ് മുസ്തഖായ ഒരു പദത്തിനുള്ള ഒരു അർത്ഥം ഉണ്ടാവല്ലോ മുസ്തഖായ ഒരു പദത്തിന് ഉദാഹരണം Sharib Kudikanavan, a Shurbe and Na Master Lenan Sharibundaid. But Kudikaga and not a proverti or Arta de Lunde, or a Victia de Liberna Kudikana or Arnale Kudikuna when Abade Voreilla or Artam Idilanukutum. Pakshe Fear in the Harfu or no Adilum Daula, Panasuri and Nadilum, Sharibi and Nadilum, Kriada the Winde Adinda Fear in the അക്ഷരങ്ങളിലെ അപ്പോൾ നാസിറു എന്നതിൽ നൂനും സ്വാദും റാഉം ഉണ്ട് ലാരിബിൽ ലാദും റാഉം ബാഉം ഉണ്ട് അതുപോലെയാണോ മുഅവ്വലു ബിഹി ഹാദാ ഹാദാ എന്നത് ഏതൊരു മസ്തറിൽ നിന്ന് ക്രിയാദാദവിൽ നിന്ന് പിടിക്കപ്പെട്ട പദമാണോ അല്ല പക്ഷേ ഹാദാ എന്നതിന് അൽ ഹാലിദി എന്ന ഒരു മുസ്തഖിന്റെ അർത്ഥം ഇസ്ഫായിൽ അത് മുസ്തഖാണല്ലോ അതിന്റെ അർത്ഥം കിട്ടും Al Mubayinu li lafzi matbu'ihi Adi edoru padathinano edoru padathinodano pindudirunnathu engil aa matbu'aya lafzini ethirayirikkum adey adey padamalla veroru padamaanidu randum same alla vyathasthamaya padamayirikkum wal muradu bil mustaqi mustaqq kondu uddeshikkappedunnathu ismul fa'il adava ismu fa'il mustaqqaanu udaharanam kalaribin Pawari be in the Adikunavan, the Lorbe and the Master Lenu will paddy pick up Patadane. Wasmul Mafrul Isma Mafrul Udaraka Malrubin Adika Patavan Adi Kundavan Malrubi and the Lorbe Lenu Pudika Patadane. Was Sifatul Mushabaha Sifatu Mushabaha Kahasenin Hasani and the Nartandan Munjulavan Ayugulavan Ayagulavan and Nana the Nartum. അപ്പോൾ ഹസനി എന്നത് മുസ്തഖാണ് വസ്മു തഫ്ലീൽ തഫ്ലീലിന്റെ ഇസ്മ് ഉദാഹരണത്തിന് ആലിം ആലിം എന്ന് പറയുന്ന വിവരമുള്ള ആൾ എന്നാണ് ഏറ്റവും വിവരമുള്ള ആൾ എന്ന് എങ്ങനെ പറയാ അതാണ് ഇസ്മു തഫ്ലീൽ ആലം അഫ്ളൽ റസൂൽ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഫ്ളൽ എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ നബി അഫ്ളലുൻ നബി അഫ്ളലുർ റസൂൽ അഫ്ളലുൽ അംബിയാ അപ്പോൾ അഫ്ളലുർ റസൂൽ എന്ന് പറഞ്ഞാൽ റസൂലിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതിനാണ് ഇസ്മു തഫ്ളീൽ എന്ന് പറയുന്നത് ക ആലം ആലം പോലെ അപ്പോൾ ആലം എന്നത് ആലമു എന്ന പദം അത്
മുസ്തഖാണ് മറ്റൊരു പദത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ് വൽ മുറാദു ബിൽ മുഅവ്വലി ബിൽ മുസ്തഖി മുസ്തഖ് കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് മുസ്തഖ് അല്ലെങ്കിലും അത് മുഅവ്വലാണ് മുസ്തഖിന്റെ അർത്ഥം അതിലുണ്ട് അതിന് ഉദാഹരണം ഇസ്മുൽ ഇഷാറ ഇഷാറത്തിന്റെ ചൂണ്ടിപ്പറയാനുള്ള ഇസ്മ് നഹ്വു മറർത്തു ബി സയ്ദിൻ ഹാദ ഞാൻ സയ്ദിന്റെ അടുത്തുകൂടി നടന്നു ആ സയ്ദിനിക്കുള്ള നഅത്താണ് വിശേഷണമാണ് ഹാദ ചൂണ്ടിപ്പറയാണ് ഈ സയ്ദ് അപ്പൊ ഹാദ എന്നത് അൽ ഹാദിരി എന്ന ഇസ്മു ഫായിലിന്റെ അർത്ഥത്തിലുള്ളതാണ് വസ്മുൽ മൗസൂൽ മൗസൂലിന്റെ ഇസ്മ് ഉദാഹരണം നഹ്വു മറർത്തു ബി സയ്ദിനല്ലദീ ഖാമ ഞാൻ സയ്ദിന്റെ അടുത്തുകൂടി നടന്നു അല്ലദീ ഖാമ ഏത് സയ്ദാണ് അവൻ നിന്നിരിക്കുന്നു അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അതിന്റെ തെവിയിൽ എങ്ങനെയാണ് അൽ മഅലൂമി ഖിയാമുഹു അപ്പൊ മഅലൂമി എന്നത് ഇസ്മു മഫൂലാണ് അത് മുസ്തഖാണ് ആ മുസ്തഖിന്റെ മാനയാണ് അല്ലദീ ഖാമുക്കുള്ളത് അവന്റെ നൃത്തം അറിയപ്പെട്ടിരിക്കുന്നു ഒന്ന് നിൽക്കുന്ന അറിയാലോ നമുക്ക് അങ്ങനെയുള്ള സയ്ദ് ഇനി റൂ എന്നത് മുഅവ്വലായി വരും ബിമാന സ്വാഹിബ് സ്വാഹിബ് എന്ന അർത്ഥമുള്ള റൂ സ്വാഹിബ് ഉദാഹരണം മറത്തു ബി റജുലിൻ ദീ മാലിൻ ഞാൻ ഒരു പുരുഷന്റെ അടുത്തുകൂടി നടന്നു ദീ മാലിൻ സമ്പത്തുടയ ഇപ്പൊ സമ്പത്തുള്ള ഇപ്പൊ സ്വാഹിബ് എന്ന് പറഞ്ഞാൽ അതുള്ള ആള് ഇപ്പൊ സ്വാഹിബ് എന്ന അർത്ഥമാണ് ദീ എന്നതിനുള്ളത് അപ്പൊ ദീ എന്നത് ഇന്ന പദത്തിൽ നിന്ന് ഉണ്ടായതല്ലെങ്കിലും ഇന്ന പദത്തിൽ നിന്ന് ഉണ്ടായ സ്വാഹിബിന്റെ അർത്ഥത്തിലാണ് ദീ ഇവിടെ പ്രയോഗിച്ചത് വാസ്മാ ഉൻ നസബ് നസബിന്റെ ഇസ്മുകൾ നമ്മൾ ഓരോ പ്രദേശത്തേക്കും ചേർത്ത് പറയുമല്ലോ ഇന്ന പ്രദേശത്തുകാരനായ ഉദാഹരണം പറയാം മറർത്തു ബി റജുലിൻ മക്കിയിൻ ഞാനൊരു പുരുഷന്റെ അടുത്തുകൂടി നടന്നു ഏതാ ആ പുരുഷൻ ഏത് നാട്ടുകാരനാണ് മക്കിയൻ മക്കാരനായ മക്ക എന്ന നാട്ടിൽ ജീവിക്കുന്ന എന്ന പ്രദേശത്തുള്ള മക്കിയൻ എന്നത് അവ്വലാണ് അത് ഇന്ന ഒരു പദത്തിൽ നിന്നുണ്ടായ പദമാണോ ഏതോ ഒരു പദത്തിൽ നിന്നുണ്ടായ പദമാണോ മക്കി അല്ല മറിച്ച് അവിടെ ഒരു തെവിയിൽ കിട്ടും എന്താണ് മൻസൂബിൻ ഇലൈഹ മക്കയിലേക്ക് ചേർക്കപ്പെട്ട അപ്പൊ മൻസൂബ് എന്ന ഇസ്മു മഫ്ഊലിന്റെ മുസ്തഖിന്റെ അർത്ഥം ഇതിനിക്ക് ലഭിക്കുന്നുണ്ട് വമിൻ ദാലിക്കൽ ജുംല അതിൽപ്പെട്ടതാണ് ജുംല നഹ്വു വത്തഖു യൗമൻ തുർജഊന ഫീഹി ലില്ലാഹി അപ്പൊ തുർജഊന എന്നത് സാധാരണ നമ്മൾ ഇതുവരെ പറഞ്ഞ ഇസ്മല്ല അത് ഫിഇലാണ് ജുംലയാണ് അത് മുസ്തഖാണ് റാജിഈന ഫീഹി എന്ന ഇസ്മു ഫായിലിന്റെ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടതാണ് വകദാലിക്കൽ മസ്ദറു ഇതേപോലെ തന്നെയാണ് മസ്ദറും നഹ്വു മറത്തു ബിറജുലിൻ അദീലിൻ നീതിമാനായ പുരുഷന്റെ അടുത്തുകൂടി അപ്പൊ അതില് നീതിയുള്ള അപ്പൊ അതില് ആദിലി എന്ന ഇസ്മു ഫായിലിന്റെ അർത്ഥത്തിലാണ് നീതിമാനായ റജുല് ഫന്നഅത്തു അപ്പൊ നഅത്ത് വിശേഷണമായി വരുന്ന പദം യുക്കമ്മിലു മത്ബുഅഹു അത് മുമ്പുള്ളതിനെ പൂർത്തീകരിക്കും ബി ബയാനി സിഫത്തി മിൻ സിഫാത്തിഹി ആ മുമ്പുള്ളതിനേക്കുള്ള വിശേഷണങ്ങൾപ്പെട്ട ഏതെങ്കിലും ഒരു വിശേഷണം പറയുക വിശേഷണം പറയലോടുകൂടെ ഇത് പൂർത്തിയായി ഒരു അവ്യക്തത നീങ്ങും ഈ സിഫത്ത് പറയലുകൊണ്ട് നമ്മളെ മുഹമ്മദിനെ കണ്ടു എന്ന് പറയുന്നത് ഒരുപാട് മുഹമ്മദ് ഉണ്ട് അപ്പൊ അവ്യക്ത നീ നമുക്ക് തിരിയുന്ന ഒരു വിശേഷണം പറയലോടുകൂടി അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു സംഗതിയുടെ വിശേഷണമായിരിക്കും പറയുന്നത് നേരിട്ട് അതിന്റെ വിശേഷണം അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദാഹരണം പറയാം റജുലുൻ കരീമുൻ അബൂഹു റജുലി എന്ന പദത്തിനിക്ക് റജുലെന്ന് പറഞ്ഞ പുരുഷൻ അതിനൊരു വിശേഷണം പറയാണ് കരീം പക്ഷെ നേരിട്ട് റജുലിന്റെ വിശേഷണമല്ല കരീം കരീമുമായി ബന്ധപ്പെട്ട അബ് അപ്പം അബ് എന്നത് ഈ റജുലിന്റെ പിതാവാണ് അപ്പം ഈ റജുലുമായിട്ടൊരു ബന്ധം ഉണ്ടല്ലോ അബിനിക്ക് അപ്പൊ അബിനിക്കാണ് ഇവിടെ വിശേഷണം പറയുന്നത് കരീമുൻ അബൂഹു ആ റജുലിന്റെ ഉപ്പ മാന്യനാണ് കരീമാണ് അപ്പൊ നേരിട്ട് മുമ്പുള്ളതിനേക്കുള്ള വിശേഷണമായിട്ട് വരുന്നതുകൊണ്ട് അപ്പൊ യഥാർത്ഥത്തിലുള്ള നാച്ച് അല്ലാതെ മുമ്പുള്ളതിനോട് യോജിച്ച മറ്റൊരു പദത്തിനിക്ക് വിശേഷണമായി വരുന്നതും ഉണ്ട് രണ്ട് രൂപത്തിലും വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച നഅത്തിനെ കുറിച്ച് മുസ്തഖ് മുഅവ്വൽ എന്ന പിന്നെ വിഷയവും
അതുപോലെ തന്നെ അതിൻ്റെ ഉദാഹരണമൊക്കെ ഒന്നുകൂടി എഴുതി നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. നെഹ്വ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രയാസമൊക്കെ ഉണ്ടാവും, എന്നാലും നല്ലോണം ശ്രദ്ധിച്ചാൽ നമ്മൾ പഠിക്കണമെന്ന് വിചാരിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നതുമാണ്. അള്ളാഹു നെഹ്വ് പഠിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും മറ്റു ഭാഷാ ഗ്രന്ഥങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.